വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ ദൈവം തിരഞ്ഞെടുത്ത സമയമാണിത്. അതുകൊണ്ട് നമുക്ക് ശാന്തമായി തമ്പുരാൻ്റെ മുമ്പിൽ അവിടുത്തെ കൃപ നമ്മളായിരിക്കുന്നിടങ്ങളിലേക്ക് വചനത്തിൻ്റെ ശക്തിയാൽ പെയ്തിറങ്ങുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് അത് സ്വീകരിക്കാൻ തക്ക വിധം എൻ്റെ കൊച്ചു ഹൃദയത്തെ എൻ്റെ കുടുംബത്തെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ യാചനാപുറം തുറന്നു പിടിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ സന്നദ്ധയിൽ ഇതാ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഈശോയെ, വചനം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഒത്തിരി വേദനകളുണ്ട്, നമ്പരങ്ങളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഞങ്ങൾ വേദനിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ അനുഭവങ്ങളിലേക്കെല്ലാം അങ്ങയുടെ കണ്ണോടുകൂടി നോക്കുവാനും അവിടുത്തെ സ്നേഹത്തിൻ്റെ ചൈതന്യം തിന്മയിൽ പോലും നന്മയുടെ വലിയൊരു അഭിഷേകം നിറച്ചു തരാൻ കഴിയുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുവാനും തക്ക വിധത്തിൽ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് ഉജ്ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവും ജീവനുമാണല്ലോ അവിടുത്തെ വചനം. സ്വയേ, ഇരുനിലവാളിനേക്കാൾ മൂർച്ചയേറിയ സന്ധിയിലും മധ്യയിലും ആത്മാവിലും ചേതനയിലും തുളച്ചു കയറുന്ന അവിടുത്തെ വചനം, സൗഖ്യദായകമായ അവിടുത്തെ വചനം, ഈശോയെ, അവിടുന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് അത്ഭുത അഭിഷേകമായി അത്ഭുത വിടുതലായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കവൽ മാലാഖയുണ്ട്, ഞങ്ങളുടെ എല്ലാ നാമ വിശുദ്ധരുമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഈ നിമിഷങ്ങളിലായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മേ, ത്രിലോകരാജ്ഞി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുമാറാകണമേ. അമ്മേ, പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം, ദൈവം എല്ലാറ്റിൻ്റെയും നിയന്താവാണ്. നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം സർവശക്തനാണ് എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിലേറ്റ് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന സത്യമാണ് നമ്മൾ ഏറ്റു പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ചില പ്രതികൂലമായ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദൈവം ഇല്ലേ, ദൈവം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, ഒരുപക്ഷെ ബൈബിളിൽ തന്നെ തികഞ്ഞ കറ കളഞ്ഞ കറതീർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. യാക്കോബിൻ്റെ മക്കളിൽ യാക്കോബ് ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മകനായിരുന്നു ജോസഫ്. തൻ്റെ സഹോദരന്മാരെ പോലെ തിന്മയുടെ സ്വാധീനങ്ങൾക്കൊന്നും വശങ്കതനാകാതെ അവരെക്കുറിച്ചുള്ള ശുഭകരമല്ലാത്ത വാർത്തകളൊക്കെ പിതാവിൻ്റെ പക്കൽ അറിയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ജോസഫിനെ ബൈബിളിൽ നമ്മൾ കാണുന്നത് 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അവൻ്റെ സ്വപ്നത്തെ പ്രതി അവൻ തൻ്റെ സ്വപ്നം തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോടും സഹോദരന്മാരോടുമൊക്കെ പങ്കുവെച്ചപ്പോൾ സഹോദരന്മാർക്ക് അസൂയ തോന്നി. അപ്പോൾ പിതാവ് പറഞ്ഞു, നീ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. പിതാവിൻ്റെ വാക്ക് ശിരസാവഹിച്ച് പിതാവിന് വിധേയത്വം പ്രഖ്യാപിച്ച 17 വയസ്സുകാരൻ. അവൻ ഇന്നത്തെ ആധുനിക യുവത്വങ്ങൾക്ക് എന്നും ഒരു മാതൃകയാണ്. 17 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നീറിക്കഴിയുന്ന അനുഭവമാണ് അവരുടെ മാതാപിതാക്കൾക്കുള്ളത് ഇന്ന്. കാരണം ഈ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച്, വ്യഗ്രതകൾക്കനുസരിച്ച്, കൗമാരപ്രായത്തിൻ്റെ തിളപ്പിനനുസരിച്ച്
തിന്മയിലേക്ക് വഴുതി വീഴാനുള്ള സകല സാധ്യതകളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ 17 വയസ്സ് പ്രായമെന്ന് പറയുന്നത്. എന്നാൽ അവിടെ തൻ്റെ പിതാവിനോട് ഏറെ വിശ്വസ്തനായി ജീവിച്ച ഒരു പ്രിയപ്പെട്ട മകൻ, പിതാവിൻ്റെ ഇച്ഛാനുസരണം സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പോകും വഴി സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുന്നു. അവരവനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അവിടെ നിന്ന് യൂദായുടെ ഇടപെടലിലൂടെ ഇസ്മായിലർക്ക് അവൻ വിൽക്കപ്പെടുന്നു. അങ്ങനെ പിതാവിൻ്റെ പക്കൽ മകൻ മരിച്ചുപോയി, കാട്ടുമൃഗങ്ങൾ കൊന്നു തിന്നു എന്ന് പറഞ്ഞവൻ്റെ കുപ്പായത്തിൽ ആടിൻ്റെ രക്തം പുരട്ടി പിതാവിൻ്റെ പക്കൽ അവതരിപ്പിച്ച ഒരു പറ്റം സഹോദരന്മാർ. ഇപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ സഹോദരന്മാർ അവനോട് കാണിച്ച വലിയൊരു ക്രൂരത, അവനതിനൊന്നും പ്രതികരിക്കാതെ വിൽക്കപ്പെട്ട തന്നെ വിലയ്ക്ക് വാങ്ങിയവരുടെ അടിമയായി ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെ പൊത്തിഫറിൻ്റെ വീട്ടിൽ വേലക്കാരനായി ജോലി നോക്കി വരവേ സുന്ദരനും സുമുഖനും വടിവത്ത ശരീരത്തിനുടമയുമായിരുന്ന ജോസഫിൻ്റെ മേൽ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഒരു കണ്ണേർ. ആ കണ്ണേർ പലതവണ അവനെ വശീകരിക്കുവാനായി പ്രലോഭന രൂപത്തിൽ അവൾ ശ്രമിച്ചിട്ടും അതിന് വഴങ്ങാതിരുന്ന ജോസഫ്. അവിടെ ജോസഫ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഈ പാപത്തിൻ്റെ വഴിയിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യും, എൻ്റെ ദൈവത്തിന് എതിരെ തെറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ കുറ്റവിമുക്തനായിരിക്കും. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർക്ക് ഹൃദയത്തിൽ ആഴത്തിൽ രേഖപ്പെടുത്തി കൊടുക്കേണ്ട ഒരു തിരുവചനമാണത്. പ്രായത്തിൻ്റെ തിളപ്പിനനുസരിച്ച് ആരുമില്ലാത്ത സുരക്ഷിതമായ ഒരു സങ്കേതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രവണതകൾക്ക് ദൈവത്തിന് മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളാണത്. അവൻ തൻ നിർബന്ധിച്ചിട്ടൊന്നും വഴങ്ങുന്നില്ല എന്ന് കണ്ട തിന്മയുടെ പൈശാചികതയുടെ ആൾ രൂപമായിരുന്ന പൊത്തിഫറിൻ്റെ ഭാര്യ ഒരിക്കൽ ഭവനത്തിൽ വെച്ച് മറ്റാരുമില്ലാത്ത സമയത്ത് അവനെ കടന്നു പിടിക്കുമ്പോൾ ആ പാപ സാഹചര്യത്തിൽ നിന്ന് പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുന്നൊരു ജോസഫ്. അവൻ ഓടിയപ്പോൾ ഒട്ടത്തിനിടയിൽ അവൻ്റെ പുറങ്കുപ്പായം അവന് നഷ്ടമായി. പാപത്തിൻ്റെ വഴിയിൽ പുറങ്കുപ്പായം അവൻ നഷ്ടമാക്കിയപ്പോൾ നമുക്കറിയാം പിന്നീട് ഫറവോ അവനെ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്. പതിമൂന്ന് വർഷക്കാലത്തെ നീണ്ട ക്ലേശകരമായ ജീവിതത്തിനൊടുവിൽ, കാരാഗ്രഹവാസത്തിനൊടുവിൽ 30-ാം വയസ്സിലാണ് ജോസഫിൻ്റെ തലവര മാറുന്നത്. ഈ 13 കൊല്ലക്കാലത്തെ കാരാഗ്രഹത്തിലെയും ഈജിപ്തിലെയും ഒക്കെ അടിമത്ത കാലങ്ങളിലെല്ലാം ദൈവമായ കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരിക്കൽ പോലും പരിഭവമോ പരാതിയോ കുറ്റപ്പെടുത്തലോ പിറുപിറുപ്പോ കൂടാതെ ജീവിതത്തിൽ ദൈവമറിയാതെ ദൈവത്തിൻ്റെ നിയന്ത്രണമില്ലാതെ ഒന്നും സംഭവിക്കില്ല ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന അനശ്വരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പൂർവ യോസേപ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യോസേപ്പ് ഈജിപ്തിൻ്റെ അധിപനായി മാറുന്ന രംഗം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ അധിപനായിരിക്കെ ക്ലേശകരമായ ക്ഷാമ കാലഘട്ടത്തിൽ തൻ്റെ സഹോദരന്മാർ ധാന്യത്തിനായി തൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവത്തെയും വിശുദ്ധീകരണത്തെയും ഒക്കെ പല വിധത്തിൽ പരീക്ഷിച്ചറിയുന്ന ജോസഫ് അവസാനം അവരെ പ്രതി കരയാനൊരിടം തേടി തൻ്റെ കിടപ്പറയിൽ കയറി പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്.
തന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ പ്രതികാരത്തിനുള്ള സാധ്യതകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരോടുള്ള സ്നേഹത്താൽ പൊട്ടിക്കരയുന്ന ഒരു ജോസഫിൻ്റെ ചിത്രം ബൈബിളിലെ അനശ്വരമായ ഒരു ചിത്രമാണ്. അങ്ങനെ തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ സഹോദരന്മാരോട് പറയുന്ന വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ 5 തിരുവചനം, നിങ്ങൾ എന്നെ ഇവിടെ വിറ്റതോർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് 2 നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇതാണ് ദൈവത്തിൻ്റെ നിയന്ത്രണം വിശ്വസിക്കുന്ന ജോസഫ് പറയുന്ന വാക്കുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളല്ല എന്നെ വിറ്റത്, ദൈവമാണ് എന്നെ വിറ്റത്. നിങ്ങളിലൂടെ നിങ്ങൾക്ക് എന്നോട് അസൂയ തോന്നി, ആ അസൂയയെ ദൈവമാണ് അനുവദിച്ചത്. നിങ്ങളിലെ തിന്മയെ അനുവദിച്ചവൻ ദൈവമാണ്. എന്തിനാണെന്നോ ഈ ക്ഷാമകാലത്ത് നമുക്ക് രക്ഷ തരാൻ വേണ്ടി നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കുമെല്ലാം അനുഗ്രഹമാകാൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈയൊരു ബോധ്യം ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ജീവിതത്തിലെ സകല തിന്മകളും സകല ഉപദ്രവങ്ങളും സകല ആക്രമണങ്ങളും സകല നെഗറ്റീവ് അനുഭവങ്ങളും നന്മയായി മാറുന്നത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തിന്മ ചെയ്യുന്ന ആളുകളോട് സ്വാഭാവികമായി മാനുഷികമായ തലത്തിൽ നമുക്ക് ദേഷ്യവും വെറുപ്പും വിദ്വേഷവും പകയുമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് തോന്നാതിരിക്കണമെങ്കിൽ, ആ മാനുഷിക ചിന്തയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഈ തിരുവചനം നാം ധ്യാന വിഷയമാക്കണം. ദൈവമാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്, അവരല്ല. അവരിലെ തിന്മ പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ പച്ചക്കൊടിയില്ലാതെ ഒരുവനും നാവനക്കാനോ കൈ ഉയർത്താനോ സാധിക്കില്ല. അപ്പോൾ ദൈവം ഇത് അനുവദിക്കുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു ദൈവീക പദ്ധതിയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? തെസ്സലോനിക്കാർക്ക് എഴുതിയ 1 3 4 തിരുവചനം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത്. അപ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ വേദനിപ്പിക്കൽ പ്രവൃത്തി അനുവദിക്കാൻ ദൈവം ഇടയാക്കുന്നത് ആ പ്രവൃത്തിയിലൂടെ എന്നെ വിശുദ്ധീകരിക്കാൻ, എന്നെ ക്ഷമ പഠിപ്പിക്കാൻ, എന്നെ സ്നേഹം പഠിപ്പിക്കാൻ, എന്നെ ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവരിലൂടെയുള്ള ദ്രോഹം, അവരിലൂടെയുള്ള തിന്മ, അവരിലൂടെയുള്ള ഉപദ്രവം ദൈവം അനുവദിക്കുന്നത്. ദൈവം അനുവദിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ? ദൈവം അനുവദിച്ചില്ലെങ്കിൽ അവർക്ക് നമ്മളെ ദ്വേഷിക്കാൻ പറ്റുമോ? ദൈവം അനുവദിക്കാതെ അവർക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ? ദൈവം അനുവദിക്കാതെ അവർക്ക് നമുക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റുമോ? ദൈവമാണ് അനുവദിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ദൈവം അത് അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 ദൈവത്തിൻ്റെ പദ്ധതി, ഈ ചെറിയവരൊരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ജോസഫിൻ്റെ സഹോദരന്മാർ ആത്മനാശം സംഭവിക്കാതിരിക്കാൻ ജോസഫിനെ അവർ ഉപദ്രവിച്ചതിലൂടെ ദൈവം വരുത്തിയ വലിയ നന്മ, ആ നന്മയിലൂടെ അവരും രക്ഷയിലേക്ക്, രക്ഷാകര പദ്ധതിയുടെ രക്ഷാകര അനുഭവത്തിലേക്ക് കടന്നു വരികയില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യം, എന്നെ വേദനിപ്പിക്കുന്നവൻ, എന്നെ ദ്വേഷിക്കുന്നവൻ, എന്നെ നിന്ദിക്കുന്നവൻ, എന്നെ കുറ്റം വിധിക്കുന്നവൻ എൻ്റെ മുമ്പിൽ വന്ന് അവന് വേണ്ടി രക്ഷ ചോദിക്കുകയാണ്. അവൻ നാശത്തിൻ്റെ വഴിയിലൂടെ പോവുകയാണ് എന്ന് ദൈവം എൻ്റെ മുമ്പിൽ വിളിച്ചറിയിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ ചുമതല എന്താണ്?
അവനെ നാശത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയുടെ വഴിയിലേക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ, ഞാൻ അവന് വേണ്ടി അവൻ്റെ രക്ഷയെ പ്രതി വേദനിക്കുന്നതിലൂടെ, അവന് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിലൂടെ, അവൻ്റെ പാപങ്ങളോർത്ത് അവന് വേണ്ടി ഞാൻ പരിഹാരം ചെയ്യുന്നതിലൂടെ അവൻ്റെ രക്ഷ എന്നിലൂടെ സാധ്യമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും മൂന്നാമതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ ക്ലേശങ്ങളും കഷ്ടതകളും കടന്ന് അതിൻ്റെ അറ്റത്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. കഷ്ടതകളും ക്ലേശങ്ങളും ദുരിതങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമാകാനുള്ള മാർഗമാണ്. അതിൻ്റെ അങ്ങേ അറ്റത്ത് കൃപ വച്ചിട്ടുണ്ട്. കുരിശിൻ്റെ അങ്ങേ തലയ്ക്കൽ ഉത്ഥാനത്തിൻ്റെ മഹത്വമുണ്ട്. വേദനയുടെ തീരത്ത്, വേദനയുടെ സാഗരത്തിൻ്റെ തീരത്ത് രക്ഷയുടെ കൃപയുടെ തീച്ചൂള ഒരുക്കി വച്ചിട്ടുണ്ട്. ആ തീച്ചൂളയിൽ സ്വർഗീയ സമ്മാനം ദൈവം കരുതി വച്ചിട്ടുണ്ട്. കഷ്ടതയുടെ ക്ലേശത്തിൻ്റെ നാളുകൾ അതിജീവിച്ചു കഴിയുമ്പോൾ നീതിയുടെ കിരീടം നമുക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവീക പ്രവൃത്തി ഭൂമിയിൽ പ്രകടമാകേണ്ടതിന് എന്നെയും നിങ്ങളെയും ദൈവം ജോസഫിനെ ഉപകരണമാക്കിയതുപോലെ തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ഉപകരണങ്ങളാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവസാനത്തെ അധ്യായത്തിൽ 50-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ജോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയായി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന വ്യക്തി, നീ എന്ന വ്യക്തി വേദന അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് തിന്മയുടെ ഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഓർക്കണം മക്കളെ, ആര് നമുക്കെതിരെ തിന്മ ചെയ്താലും ആ തിന്മകളെ മുഴുവൻ നന്മയാക്കാനാണ് നമ്മുടെ ദൈവമുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് റോമ 8:28 വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഈ വചനമറിയാത്ത ജോസഫാണ് പറയുന്നത്, ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? നിങ്ങൾ തിന്മ ചെയ്തത് അനേകം പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ ചെയ്ത തിന്മയെ ദൈവം നന്മയാക്കി മാറ്റിയപ്പോൾ അതനേകം പേരുടെ രക്ഷയ്ക്ക് കാരണമായി. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തിന്മയെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട മക്കളെ എന്നാണ് ജോസഫ് ആശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം തിന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ നന്മ സ്വരൂപനായവൻ തിന്മയെ അനുവദിക്കുന്നത്. കാരണം ഈ തിന്മയിലൂടെ നന്മ വിരിയിക്കാൻ സാധിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന, ഒരുപക്ഷെ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത കഴിഞ്ഞകാല വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ചില ദുരനുഭവങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ, ക്ഷമിക്കാനാവാത്ത വിധം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും പ്രതികാര ചിന്തയുടെയും വികാരത്താൽ നിൻ്റെ ഉള്ളം ജ്വലിക്കുന്നുണ്ടെങ്കിൽ, ഈ തിരുവചനം നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ. ദൈവമാണ് അവരിലൂടെ ഇങ്ങനെ പ്രവർത്തിച്ചത്. അവരെന്നോട് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റി, അനേകം പേരുടെ രക്ഷയ്ക്കായിട്ട് മാറ്റി, എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ, നാശത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ആനയിക്കാൻ, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പാഠങ്ങൾ എന്നെ പഠിപ്പിക്കാൻ, ദൈവത്തിൻ്റെ വചനം എന്നെ അഭ്യസിപ്പിക്കാൻ അത് കാരണമാക്കി. അതിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമായി. അതിൻ്റെ അങ്ങേ തീരത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കിരീടം എനിക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശക്തമായ അഭിഷേകം നമ്മുടെ മേൽ നിറയുവാൻ
കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് തിന്മ ചെയ്യുന്നവർ അവിടുന്ന് അനുവദിച്ചിട്ടാണത് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുവാൻ, അതിനെ നന്മയാക്കി മാറ്റാൻ അങ്ങേക്ക് കഴിയുമെന്ന് വിശ്വസിച്ചേറ്റു പറയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ ക്ഷമിക്കാൻ, നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ, നിന്റെ നാമത്തിൽ സ്നേഹിക്കുവാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജോസഫിൽ നിറഞ്ഞ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. കർത്താവേ, നിങ്ങളല്ല സഹോദരന്മാരെ എന്നെ ഇങ്ങോട്ട് അയച്ചത്, ദൈവമാണ്. നമ്മളെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി കണ്ട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്ത തിന്മയെ ദൈവം നന്മയാക്കി മാറ്റി. ഈ ഒരു വലിയ ബോധ്യം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചുള്ള ഞങ്ങളുടെ മനോഭാവത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മൂലം ആരെങ്കിലും വേദനിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ആ വേദന അവരുടെ ജീവിതത്തിൽ നന്മയായി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് ഞങ്ങളെ കൂടുതൽ ദൈവസ്നേഹ അനുഭവത്തിലേക്ക്, കൂടുതൽ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക്, കൂടുതൽ ദൈവ വചനം പഠിക്കുന്നതിലേക്ക്, കൂടുതൽ ദൈവകൃപയിലേക്ക് വളരുവാൻ സഹായിച്ചു എന്ന് തിരിച്ചറിയുവാൻ കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതിൻ്റെ പിന്നിൽ വിവേചിച്ചറിയുവാനുള്ള കൃപയും വരവും അഭിഷേകവും ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാ വേദനകളെയും നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. കർത്താവിന് നിയന്ത്രണമില്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന ബോധ്യത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ. യേശുവിൻ്റെ നാമത്തിൽ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ, പ്രതികാര ചിന്തയുടെ എല്ലാ ദുർഭൂതങ്ങളെയും ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. മനുഷ്യ മനസ്സുകളിൽ നിന്ന് പ്രതികാര ചിന്തകൾ വിട്ടുമാറിപ്പോകട്ടെ. മനുഷ്യ മനസ്സിൽ നിന്ന് കോപസ്വഭാവം വിട്ടുമാറിപ്പോകട്ടെ. മനുഷ്യ മനസ്സിൽ നിന്ന് പുതുവെറുപ്പ്, പരാതി, പരിഭവ ചിന്തകൾ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.